അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ. ഞങ്ങൾക്കും സുഖം. ഇവിടെ എന്താക്കുന്ന എല്ലാരും? എല്ലാവർക്കും സന്തോഷത്തിന്റെ ഈദ് മുബാറക്. ഈ ഒരു പെരുന്നാവും ഇങ്ങനെ കഴിഞ്ഞു പോയി. കൊറോണ ആയതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ എവിടെ പോവാനാ പൊരുക്ക പോവാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. മോശമില്ല, പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് പെരുന്നാലേ എവിടെയെങ്കിലും സന്തോഷത്തിൽ തന്നെ ഉണ്ടായെങ്കിൽ മതി. അൽഹംദുലില്ല, ഈ ഒരു പെരുന്നാവും സന്തോഷത്തിൽ തന്നെ കഴിഞ്ഞു പോയി എന്ന് പറയാം. ഞാൻ ഇന്ന് ഈ ഒരു പെരുന്നാൾക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഷെസ്വാൻ മന്തിയാണ് ഉണ്ടാക്കിയത്. ആരും ഇടത്തോളം ട്രൈ ആക്കാത്തൊരു മന്തിയാണ്. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കിയത്, എന്തോ ഒരു പാങ്ങാവ് ഈ ഒരു മന്തി ഉണ്ടായത്. ഞാൻ മുന്നേ എൻ്റെ മറ്റേ ചാനലിൽ ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇട്ടിട്ടുണ്ടായിന്, അതും നല്ല പാങ്ങുണ്ടായിന്. അപ്പോൾ ഈ ഒരു മന്തിൻ്റെ റെസിപ്പിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മട്ടൻ്റെ കറി ആക്കണം. അപ്പം നല്ല നാടൻ മട്ടൻ കറി, നമ്മൾ വറുത്തിട്ട് അരച്ചിട്ട് വെക്കുന്നില്ലേ ആ ഒരു കറി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിന്. എണ്ണ നല്ല പാങ്ങനെ ചൂടായിട്ടാകും. ഇതിലേക്ക് രണ്ട് ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഇട്ടിന്. അപ്പോൾ അതൊന്ന് ചെറുങ്ങനെ ബാടിയെങ്കിൽ മതി. അതിങ്ങനെ ചെറുങ്ങനെ ബാടിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ നേരെ പകുതി ഇഞ്ചി, അത്ര ഇട്ടിട്ട് ഇനി എന്താക്കണം, നല്ല പാങ്ങലൊന്ന് ഒന്ന് ഇളക്കണം. ഇഞ്ചി വെള്ളുള്ളിൻ്റെ ആ ഒരു പച്ചമണല്ല പോണവേ, അല്ലെങ്കിൽ ആ ഒരു കറിയിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പം അത് നല്ല പാങ്ങലൊന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അരിയിലേക്ക് കുറച്ച് കറിച്ചപ്പല ഇട്ടിട്ട് പിന്നെ ഒന്ന് എന്താക്കണം, കുറച്ച് നേരം നല്ല പാങ്ങലൊന്ന് ഇളക്കണം. ഇനിയിലേക്ക് ഞാൻ പച്ചമുളകാവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിയനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുത്തിന്. അപ്പം അതിൻ്റെ ഒക്കെ തന്നെ 2 ചെറിയ തക്കാളി, അപ്പോൾ വലിയ തക്കാളിയും ഒന്നെടുത്താൽ മതി. അപ്പം അത് വിട്ടിട്ട് എന്താക്കണം, നല്ല പാങ്ങലൊന്നും നിളക്കണം. അപ്പം ഇതെല്ലാം നല്ലോണം വേണ്ട, കുഴക്കൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇത് കുക്കറിലല്ലേ വേവിക്കുന്നത്. അപ്പം ഇറച്ചി പോകുമ്പോൾ തന്നെ ഇത് തന്നെ നല്ല പാങ്ങൽ വെന്തോളും. ഇനിയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം അത് വിട്ടിട്ട് എന്താക്കണം, നല്ല പാങ്ങലൊന്നും നിളക്കണം. ഇനിയിലേക്ക് നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകുപൊടിയെല്ലാം നിങ്ങൾ എരിയനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി ഇല്ലേ, അതാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിന്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല പാങ്ങലൊന്ന് ഇളക്കണം. അപ്പം ഞാനിവിടെ വള്ളിമുളകാവ് എടുത്തത്. അപ്പം നിങ്ങൾ എരിയുന്ന മുളകുപൊടി ഇടുന്നെങ്കിൽ 1 ടേബിൾ സ്പൂണ് നിങ്ങളെടുത്തുള്ള എരിയുന്ന മുളകുപൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൊടിയും ഇട്ട് കൊടുത്തെങ്കിൽ മതിയാവേ. ഇനി അതിൻ്റെ പച്ചമുളകെല്ലാം നല്ല പാങ്ങല പോയിട്ടാകുമ്പോൾ ഇതിലേക്ക് നല്ല പാങ്ങല കയ്യിട്ട് വെച്ച മട്ടന് ഇട്ട് കൊടുക്കണം. ഇനി എന്താക്കണം, നല്ല പാങ്ങലിനൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് നല്ല പാങ്ങല വെന്തിട്ട് വരുമ്പോൾ ഇതിൽ തന്നെ വെള്ളം വരും. അപ്പം നിങ്ങൾക്കിത് അടിക്ക് പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിൽ തന്നെ വെള്ളം വരലുണ്ട്. മാത്രം നിങ്ങൾക്ക് അങ്ങനത്തെ പേടി ഉണ്ടെങ്കിൽ 1/2 കപ്പാമറ്റം വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ മതിയാവേ. അപ്പം ഇതിപ്പോൾ ഇവിടെ നല്ല പാങ്ങൽ മിക്സായതിന് ഇനി കുക്കർ അടിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് എന്താക്കണം, നല്ല പാങ്ങലൊന്ന് വേവിച്ചിട്ട് എടുക്കണം. മട്ടനാകുമ്പോൾ കുറേ വേണ്ടായില്ല, വേവ് വെന്തിട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ വേട്ട് ഇനി നമുക്ക് ഒരു ഷെസ്വാന് സോസ് ആക്കണം. അപ്പോൾ ഷെസ്വാൻ ചിക്കൻ മന്തിയല്ലേ ഞാൻ ആക്കുന്നത്, അപ്പം അതിലേക്ക് ഒരു സോസ് ആക്കണം. അപ്പോൾ ആ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിന്. ഇതിലേക്ക് ഒരു 14 അല്ലി വെള്ളുള്ളി, അതിൻ്റെ നേരെ പാതി ചെറിയൊരു കണ്ട ഇഞ്ചി ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഇട്ടിനവ. അപ്പോൾ ഇത് നല്ല പാങ്ങല നല്ല മൂത്തിട്ട് നല്ലൊരു മണം വരണം ഈ ഒരു സമയത്ത്. എന്താക്കണം, ഇതിലേക്ക് കുറച്ച് മുള അരച്ചിട്ട് ഒഴിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 16 മുളകാണ് എടുത്തത്. 12 കാശ്മീരി റെഡ് ചില്ലി ഇല്ലേ, അതും 4 ഉണക്കമുളക് ഇല്ലേ ഡ്രൈഡ് റെഡ് ചില്ലി അതും. അപ്പം നിങ്ങൾക്ക് കുറച്ച് എരിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഡ്രൈഡ് റെഡ് ചില്ലി ഇട്ടാൽ മതി. അതല്ലാതെ 16 കാശ്മീരി റെഡ് ചില്ലി ഇല്ലേ, അത് ഇട്ട് കൊടുത്തെങ്കിൽ മതി. 16 മുളക് എടുത്തിട്ട് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെക്കണം. അതിനെന്താക്കണം, മിക്സിയിൽ നല്ല പാങ്ങലൊന്ന് അരക്കണം. എന്നിട്ടായിട്ട് ഞാൻ ഇഞ്ചി വെള്ളുള്ളി നല്ല പാങ്ങലെന്നെ ഒന്നിങ്ങനെ സോട്ടാക്കിയിട്ട് എടുക്കുന്നില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കുക. അതിൽ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ ചെറുങ്ങനെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക. എന്നിട്ടായിട്ട് ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂണ് സോയാ സോസും ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കണം. അപ്പോൾ ഇതിളക്കിയിട്ട് നല്ല പാങ്ങല തിളച്ചിട്ട് വരണം. അത് കഴിഞ്ഞിട്ടായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് നമ്മളെ സിർക്ക ഇല്ലേ വിനീഗർ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പാങ്ങലൊന്ന് ഇളക്കണം. അപ്പം അതിൻ്റെ ഒരു പച്ചമണമെല്ലാം പോണവേ ആ ഒരു മുളകിൻ്റെ
അപ്പോൾ അങ്ങനെ നല്ലൊരു മണം വരുമ്പോൾ ഇതിനെ തീ ഓഫ് ആക്കണം നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട സൈഡെല്ലാം എണ്ണയിൽ തെളിഞ്ഞിട്ട് വന്നില്ലേ അതാണ് റെഡിയായി അപ്പോൾ അത് ചെറുങ്ങനെ ചൂടാറിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് എന്താക്കണം ഒരു ചിക്കനെ നല്ല പാങ്ങലക്കായിട്ട് മന്തിൻ്റെ പീസില്ലേ കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിന് ഇനെന്താക്കണം നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് വെക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൽ നല്ല പങ്ങൽ നിരത്തിയിട്ട് വെക്കാനും കഴിയും അപ്പോൾ ഈ തന്നെ നമുക്ക് ഫ്രൈ ആക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ ദമ്മ് ഇടുന്നില്ലേ ആ ഒരു സമയത്ത് ഈ തന്നെ നമുക്ക് ദമ്മ് ഇടാം അപ്പോൾ ചിക്കൻ എന്താക്കണം അറിയോ ഇങ്ങനെ നല്ല പാങ്ങലൊന്ന് വരഞ്ഞിട്ട് എടുക്കണം അതല്ലാങ്കിൽ നല്ല പാങ്ങൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് എടുത്തെങ്കിൽ മതി ഇനിയിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഷെസ്വാൻ സോസ് ഇല്ലേ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു 3 മാഗി ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മന്തി മസാല ഇടുന്ന് അത് ഓപ്ഷണലാണ് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല ഞാനിത് ഇടാതെയും ഉണ്ടാക്കിന് എൻ്റെ മറ്റേ ചാനലിൽ 2 മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ മന്തി മസാല ഒന്നും ഞാൻ ഇട്ടിട്ടാ പിന്നെ ഇതിലേക്ക് ചെറിയ ചീരയില്ലേ അതൊന്ന് നല്ല പാങ്ങൽ കുത്തിയിട്ട് ഇടണം പൊടിച്ചിട്ടിടണ്ട മിക്സിയിൽ കുത്തിയിട്ട് തന്നെ ഇട്ടെങ്കിൽ മതി പിന്നെ ഇതിലേക്ക് നല്ല 1 പൊടി മല്ലിച്ചപ്പ് 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി അപ്പോൾ അത്ര ഇട്ടിട്ട് ഇനി എന്താക്കണം നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കണം അപ്പോൾ ഞങ്ങൾ ചിക്കൻ ക്യൂബ് ഇട്ടതിനോണ്ട് തന്നെ അതിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇടണം അവ ഉപ്പല നല്ല കണക്കിന് വേണം ഉപ്പല കുറച്ച് നോക്കിയിട്ട് ഇടാം പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം അപ്പോൾ ഈ ഒരു ഓയിൽ ഒഴിച്ചിട്ടാകുമ്പോൾ ഈ ഒരു ചിക്കന് നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നത് മന്തിൻ്റെ ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും പഞ്ഞ് പോലത്തെ സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കണം ഓയിൽ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവേ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയാവേ ഇതിലേക്കില്ലേ 1 ടീസ്പൂണ് സിർക്ക അതല്ലെങ്കിൽ ഇല്ലേ ചെറുണ്ട ജ്യൂസ് ഇല്ലേ 1 ടീസ്പൂൺ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തെങ്കിൽ മതിയാവേ അതും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പാങ്ങലിനൊന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ വെക്കുക അപ്പോൾ ഇതില്ലേ 1/2 മണിക്കൂറെല്ലാം വെച്ച് കൊടുത്തെങ്കിൽ നല്ലതാവും ഇങ്ങനെ വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളേക്കെല്ലാം മസാല എല്ലാം പൊടിച്ചിട്ട് നല്ല പാങ്ങുണ്ടാവും ചിക്കന് ഇത് 1 നാക്ക് മുന്നെല്ലാം ആക്കിയിട്ട് ഫ്രീസറിലെല്ലാം വെച്ചിട്ട് നമ്മൾ പിറ്റേന്നാക്കുന്നെങ്കിൽ ഇല്ല എന്തോ ഒരു പാങ്ങുണ്ടാവും നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ എന്തായെങ്കിലും 1 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കണവേ ഇനി നമുക്ക് മട്ടനിലേക്ക് നല്ല പാങ്ങൽ നമുക്ക് അരച്ചിട്ട് ഒഴിക്കണ്ടേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിന് ഇതിലേക്ക് ചെറിയൊരു ഉള്ളി അരിഞ്ഞിട്ട് ഇട്ടിന് പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകവും ചെറിയ 1 മുറി തേങ്ങ കുഞ്ഞി തേങ്ങ വേ 1 മുറി ഫുള്ളെടുത്തിട്ടാ 1 മുറി മാത്രം ഇട്ടിന് അതിട്ടിട്ട് നല്ല പാങ്ങലിനൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ കളറെല്ലാം മാറണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിച്ചപ്പലി ഇടുന്നവേ അപ്പോൾ കറിച്ചപ്പലി ഇട്ടിട്ട് നമുക്ക് എന്താക്കണം നല്ല പാങ്ങലിനൊന്ന് കളറ് മാറോളം ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം പിന്നെ അടുത്ത് നിന്ന് അങ്ങനെ മാറാൻ കഴിയാവേ അപ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറമെല്ലാം പോകുമ്പോൾ അതിൻ്റെ ഒരു സൈഡെല്ലാം കരിഞ്ഞുപോയെങ്കിൽ കറി അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ചെറിയൊരു കയ്പ്പെല്ലാം ഉണ്ടാവും കറിക്ക് ഇപ്പം ഇതിൻ്റെ കളറെല്ലാം ചെറുങ്ങനെ മാറീന് അപ്പോൾ ഇതെല്ലാം വറുത്തിട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെ അങ്ങനെ വെച്ചെങ്കിൽ ആ ഒരു നല്ല കട്ടിയുള്ള പാത്രമാകുമ്പോൾ അതിൻ്റെ ആ ഒരു ചൂടുകൊണ്ട് ഇത് പിന്നെയും കരിയും അപ്പോൾ അതിനോട് എന്താക്കാം വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുക അതല്ലാങ്ക് എന്താക്കണം അവിടെ തന്നെ നിന്നിട്ട് എന്നെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂട് പോകുന്നില്ലേ ആ ഒരു സമയത്തോളം നമുക്ക് നല്ല പാങ്ങലൊന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം ഇനി ഈ ഒരു വറുത്ത തേങ്ങാൻ്റെ ചൂടെല്ലാം പോയിട്ടാകുമ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പാങ്ങൽ അരച്ചിട്ടെടുക്കണം അവ നല്ല മൈ പോലെ അരച്ചിട്ടെടുക്കണം അങ്ങനെ അരച്ചിട്ടെടുത്തത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പാങ്ങൽ തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് എത്ര വെള്ളം വേണ്ടത് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണവേ അപ്പോൾ ഇതിന് ഉപ്പെല്ലാം കണക്കിനുണ്ടാകുന്ന നോക്കാം ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട കണക്കിന് തന്നെ ഇട്ട് കൊടുത്തെങ്കിൽ മതി ലാസ്റ്റിലേക്ക് കുറച്ചും കറിച്ചപ്പല ഇടുന്നവേ നാടൻ കറിയാകുമ്പോൾ അമ്മയിലേക്ക് കറിച്ചപ്പല അധികം തന്നെ ഉപയോഗിക്കുമല്ലോ അപ്പോൾ കറിച്ചപ്പലിൻ്റെ ഒരു മണം നല്ല പാങ്ങുണ്ടാവും ഈ ഒരു മട്ടൻ കറിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ എളുപ്പത്തിലാണ് ഒരു മട്ടൻ കറി ഇട റെഡി ആയിനവേ നല്ല പാങ്ങുണ്ടായി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് ഈ ഒരു മട്ടൻ കറി അപ്പോൾ നിങ്ങൾ എന്തായെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കണവേ ഞാനിടയില്ലേ പായസത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ വേവിച്ചിട്ട് വെച്ചിന് അപ്പോൾ സാധാരണ നമ്മൾ സേമിയ പായസം ആക്കുന്നില്ലേ അതിലേക്ക് കുറച്ച് നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിളിനെ ചെറുങ്ങനെ മുറിച്ചിട്ട് പഞ്ചാര ഇട്ട് വേവിച്ചിട്ട് വെച്ചിന് പിന്നീട് പായസം റെഡിയാകുന്നുണ്ടാവേ പായസം ആക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കുറച്ച് നെയ്യ് വെച്ചിട്ട് അതിൽ കൊട്ടയും മുന്തിരിയെല്ലാം വറുത്തിട്ട് എടുത്തിട്ടായിട്ട് അതിലേക്ക് തന്നെ കുറച്ച് സേമിയ ഇട്ടിട്ട് നല്ല പാൽ വറുത്തിട്ട് പാൽ വെച്ചിന് അപ്പോൾ പാൽ നല്ല പാൽ തളിച്ചിട്ട് സേമിയ എല്ലാം ബന്ധിട്ടായിട്ടാകുമ്പോൾ ഇതിലേക്ക്
ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ആക്കിയിട്ട് ചെറിയ തീയിലുള്ളത് വേ. അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് കുറേ നേരം നിൽക്കേണ്ട വെച്ചാൽ അതിൻ്റെ സമയത്ത് പിരിയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതിനോട് തീയെല്ലാം ഒന്ന് കുറച്ചിട്ട് വെച്ചിട്ട് നല്ല പങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മിൽക്ക് മെയ്ഡെല്ലാം ഇടുന്നുണ്ടെങ്കിൽ പഞ്ചാരൻ്റെ അളവെല്ലാം നോക്കണവേ. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും ഇങ്ങനെ വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിന്. അതിട്ടിന് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കയാവും അങ്ങനെ കുത്തിയിട്ടിട്ടിന്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കടിക്കാൻ കിട്ടുന്ന പോലെ തോന്നുന്നെങ്കിൽ ഇല്ലേ, മിക്സിൻ്റെ ചെറിയ ജാറിൽ ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചാരയും പിന്നെ രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് നല്ല പാങ്ങൽ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ മതി. ലാസ്റ്റ് ഞാനിവിടെ വേവിച്ചിട്ട് വെച്ച പൈനാപ്പിൾ ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പാങ്ങൽ മിക്സ് ആക്കിയിട്ട് എടുത്തിന്. ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ആക്കിനവേ. അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡി ആയിനവേ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു പായസവും. ഇനി നമുക്ക് ചോറ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല പാങ്ങല് തിളക്കുന്നുണ്ട്. നമുക്ക് ഈ ചോറ് ഊറ്റിയിട്ട് എടുക്കാനാണുള്ളത്. അപ്പോൾ അതിനോട് കുറച്ച് അധികം തന്നെ വെള്ളം വെക്കുക. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തത്. സെല്ല റൈസാണ് ഞാനിവിടെ എടുത്തത്. ഇനിയിലേക്ക് ഞാൻ മാഗി ക്യൂബ് ഇടുന്നുണ്ട്. ഒരു മാഗി ക്യൂബ് നല്ല പാങ്ങല് നിന്ന് പൊടിച്ചിട്ടിടുന്നുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ചോറിലേക്ക് ഉണ്ടാവും. പിന്നിലേക്ക് ഒരു 4 ഗ്രാമ്പു, 2 ചെറിയ ബേ ലീഫില്ലേ അത്, പിന്നെ ഒരു 4 ഏലക്കാന് ഒന്ന് കുത്തിയിട്ടിട്ടിനവേ. പിന്നിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിക്കുന്നുണ്ട്. കുറേയൊന്നും വേണ്ട, നമ്മൾ ചോറ് ഇങ്ങനെ പറ്റി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും മതി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം നല്ല കണക്കിനിടണവേ. ഈ ഒരു വെള്ളത്തിലെ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് ഇങ്ങനെ മുന്നിൽ നിൽക്കണം, അതാണ് ഉപ്പിൻ്റെ കണക്ക്. ഉപ്പല്ലിട്ടിട്ട് നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇനി എന്താക്കണം, നല്ലോണം തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പം ഇത് നല്ല പാങ്ങലൊന്ന് വെന്തിട്ട് വരുന്ന സമയത്ത് മറ്റേ സൈഡിൽ നമുക്ക് എന്താക്കണം, നമ്മൾ ചിക്കനില്ലേ അതൊന്ന് നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ചിക്കൻ എപ്പോഴും മന്തിൻ്റെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ മൂടിയിട്ട് വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണവേ. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞമ്മ 1.5 കോഴിയാണ് ഞാൻ എടുത്തത്. 2 കോഴി ഫുൾ എടുത്തിട്ടാ, 1.5 കോഴി ഫുൾ എടുത്തിന്. അപ്പം അതിനോട് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയില് വേണം. ഞാൻ 1/4 കപ്പ് മാത്രമാണ് ഒഴിച്ചിട്ടുണ്ടായത്. ഇപ്പം നമ്മൾ അരിയിലിട്ടിട്ട് വെള്ളമെല്ലാം ചെറുങ്ങനെ തിളക്കുന്നുണ്ട്. ഈ സമയത്ത് ഞമ്മ റെഡിയാക്കിയിട്ട് വെച്ച ഷെസ്വാൻ സോസിൻ്റെ ബാക്കി സോസില്ലേ, ഞമ്മ 1/4 ഭാഗം മാത്രമല്ലേ ചിക്കനിലേക്ക് ഇട്ടത്, ബാക്കി 1/2 ഭാഗം ഈ ഒരു ചോറിലേക്ക് ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു നല്ല ഫ്ലേവറും പിന്നെ നല്ലൊരു കളറും കിട്ടും നമ്മളെ ഈ ഒരു ചോറിന്. ഇനിയിലേക്ക് ഞാനൊരു 3 വെള്ളുള്ളി ഇങ്ങനെ കുത്തിയിട്ടിട്ടിനാവേ. പിന്നെ ഇല്ലേ, ഈ ഒരു അരി 1/2 മണിക്കൂർ ഞമ്മ വെള്ളത്തിൽ ഇങ്ങനെ പൊതിർത്ത് വെച്ച അരിയാണ്. അപ്പം അതിനോട് തന്നെ ഇത് വേവും. അപ്പം ഇത് അധികം വേ ആയെങ്കിൽ എന്താ പറയുക, ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവും. അപ്പം അതിനോട് വേലം നിന്ന് നോക്കണം. അപ്പം ഒന്ന് തൊട്ടിട്ട് നോക്കുമ്പോൾ ഒരു അരി കടിക്കാത്ത പോലെ നല്ലോണം ഒന്ന് ബന്ധിട്ട് വരുമ്പോൾ വേവൊന്ന് ഊറ്റിയിട്ട് എടുത്തെങ്കിൽ മതി. ഇനി ചിക്കനെ നമുക്ക് എന്താക്കണം, ഒരു സൈഡ് നല്ല പാങ്ങൽ ഫ്രൈ ആയിട്ടാകുമ്പോൾ ഇതിനെ തിരിച്ചിട്ട് ഇടണം. അപ്പം ഇതിനെ തിരിച്ചിട്ട് മറിച്ചിട്ടിട്ടിട്ട് തന്നെ നല്ല പാങ്ങലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. മന്തിൻ്റെ ചിക്കന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ തീ കുറച്ചിട്ടൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അങ്ങനെയാകുമ്പോൾ നല്ല പാങ്ങൽ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചിക്കന് നല്ല ഫ്രൈയും ആയിട്ടുണ്ടാവും, ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. പിന്നിലേക്ക് ഞാൻ 10 മണി കുരുമുളകും പിന്നെ കുറച്ച് കൊത്തമ്പാരിയും, 5-8 കൊത്തമ്പാരി കുറേ വേണ്ട, ചോറിലൊക്കെ അടിക്കുമ്പോൾ ഇല്ലേ കുറേ ആൾക്കൊന്നും അത് വലിയ ഇഷ്ടമായില്ല, അതിനോട് കുറച്ചിട്ടാൽ മതി. അതെന്തായെങ്കിൽ മന്തിക്ക് വേണമല്ല, അപ്പം അതിനോണ്ടിത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടെങ്കിൽ മതിയവേ. അങ്ങനെ നമ്മളെ ചോറുടെ നല്ല കണക്കിന് വെന്തിനാവേ, 1/4 വേ ആയെങ്കിൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ നമ്മളെ ഫ്രൈ ആയ ചിക്കനിന്ന് കുറച്ച് അതിൻ്റെ എണ്ണ ഉണ്ടാവുമല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ടാവേ. അത് നമുക്ക് ആവശ്യമുണ്ട് ദമ്മിടുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു ചോറില്ലേ നല്ല പാങ്ങലിനൊന്ന് ഊറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ചോറ് ഊറ്റിയിട്ട് എടുത്തിട്ട് നമ്മൾ ഈ അരിപ്പയിൽ നിന്ന് കംപ്ലീറ്റ് അതിൻ്റെ വെള്ളം പോയിട്ടായിട്ട് ഈ ഒരു ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുത്തെങ്കിൽ മതിയാവേ. അപ്പോൾ പാതി ചോറ് ഞമ്മ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞമ്മ ആ ഫ്രൈയിൽ നിന്ന് മാറ്റിയിട്ട് വെച്ച ഒരു ഓയിലില്ലേ, ഓയിലും ചിക്കൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറും അതിലുണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ചോറ് അങ്ങനെ ഊറ്റിയിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഇട്ടിട്ട് നല്ല പങ്ങൽ നിരത്തിയിട്ട് ഇങ്ങനെ എടുക്കണം. ഇനി നമുക്ക് ചാർക്കോള കത്തിച്ചിട്ട് നല്ല പങ്ങൽ കത്തിക്കണം. ചാർക്കോള നല്ല പങ്ങൽ കത്തിയിട്ട് ഇങ്ങനെ കനലാണ്.
എന്നിട്ടായിട്ട് ഒരു നടുക്കൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് പച്ചമുളക് ഇങ്ങനെ വെക്കുന്നുണ്ടാവും, അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ചോറിലുണ്ടാവും. പിന്നെ കുറച്ച് മഞ്ഞ കളറും കുറച്ച് റെഡ് ഫുഡ് കളറും ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് അടയുടെ എല്ലാം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയുമായിരിക്കും മന്തിക്ക് ഇങ്ങനത്തെ ഒരു കളറല്ലേ കാണുന്നത്. കാണാൻ നല്ലൊരു പാങ്ങിന് വേണ്ടിയിട്ട് മാത്രം, ഒരു നിർബന്ധമില്ല, അവരുടെ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല. ചാർക്കോള പുറത്തുനിന്ന് മേങ്ങണമെന്ന് ഒരു കുഴക്കമില്ല, അവ നല്ല പാങ്ങില് ചർത്തി കത്തിച്ചിട്ട് വെച്ചങ്ങ് മതി. എന്തോ ഒരു പാങ്ങ്, ഇതിനേക്കാളും പാങ്ങുണ്ടാകുന്നത്. അങ്ങനെ അതിൻ്റെ മണം പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേറൊരു ഫോയിൽ വെച്ചിട്ട് അടുക്കണം. അപ്പോൾ ആ ഒരു ചാർക്കോള കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കണം. അവ എണ്ണ വെച്ച് കൊടുത്തെങ്കിൽ അതിൽ നല്ല പുക വരും. ആ പുക പുറത്ത് പോകുന്നതിന് മുന്നേ തന്നെ എന്താക്കണം, നല്ല പാങ്ങില് അടുക്കണം. അപ്പം ഞാനിത് ഫോയിൽ വെച്ചിട്ട് ഫുള്ള് ആ ഒരു മണം ഉള്ളിൽ നിൽക്കിട്ട് നിന്നിട്ട് തന്നെ അടിച്ചിട്ട് വെച്ചിന്. അപ്പം നിങ്ങൾ എന്താക്കുക, ഫോയിലില്ലെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെ മൂടി വെച്ചിട്ട് അടിച്ചെങ്കിൽ മതി. ഇനി ഞാനിവിടെ മന്തിൻ്റെ സൈഡായിട്ടെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചട്നി, ടൊമാറ്റോ ചട്നിയാന്ന് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളക്, രണ്ട് വലിയ തക്കാളി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനാഗിരി. അവ അപ്പം വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇത് നല്ലൊരു പുളി ഉണ്ടാവും. അപ്പം അങ്ങനെയാകുമ്പോൾ നല്ല പാങ്ങുണ്ടാവും ഇതിങ്ങനെ കൂട്ടാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ടാവേ. അപ്പം അതെല്ലാം ഇട്ടിട്ട് എന്താക്കണം, നല്ല പാങ്ങിലൊന്ന് മിക്സിയിൽ അടിച്ചിട്ടെടുത്തെങ്കിൽ മതി. നല്ല പാങ്ങിലൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാല് വെള്ളുള്ളിൻ്റെ അല്ലി ഇട്ടിനാവേ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങലിനൊന്ന് അടിച്ചിട്ടെടുത്തെങ്കിൽ മതി. ഇപ്പം കണ്ടില്ല ഞാനിങ്ങനെ അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല പാങ്ങുണ്ടാവേ മന്തിൻ്റെ ഒക്കെ കൂട്ടാൻ. അപ്പം ഇത് നിങ്ങൾ മന്തി ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് എന്തായാലും ഉണ്ടാക്കണവേ. അപ്പം ഇത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഒക്കെ തന്നെ മയോണൈസ് റെഡിയാക്കണവേ. അപ്പം ഞാനിവിടെ രണ്ട് മുട്ടേൻ്റെ മയോണൈസാണ് റെഡിയാക്കുന്നത്. അപ്പം രണ്ട് മുട്ടയും പിന്നെ ഒരു മൂന്നാലല്ലി വെള്ളുള്ളിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചാരയും, പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ, നമുക്ക് എത്ര കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് സൺഫ്ലവർ ഓയിലിട്ട് നല്ല പാങ്ങൽ മിക്സിയിൽ അടിച്ചിട്ടെടുത്തെങ്കിൽ മതി. അങ്ങനെ നമ്മൾ മന്തിക്ക് ദമ്മിട്ടിട്ട് ഒരു 15 മിനിറ്റ് അതിനവേ. നല്ല പാങ്ങൽ ദമ്മല് വന്നിന്. പിന്നെ അതിൻ്റെ ഒരു നടുവിലുള്ള പാത്രമില്ലേ, ആദ്യം നമുക്ക് അവിടെ നിന്ന് മാറ്റണം. ഇനി ആ പച്ചമുളകിനെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ ചോറിനെ നമുക്ക് എന്താക്കണം, നല്ല പാങ്ങലിനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പം ഇതിൻ്റെ അടിയിലല്ലേ ചിക്കൻ ഉണ്ടത്. അപ്പം ഇത് നമ്മൾ ഒന്നാകെ മിക്സാക്കുമ്പോൾ ചിക്കൻ എന്തായാലും പൊടിഞ്ഞോവും. നല്ല സോഫ്റ്റ് ചിക്കൻ ആവേ അത്. അപ്പം അത് നമുക്ക് എന്താക്കണം, ചോറെല്ലാം മാറ്റിയിട്ടായിട്ട് ചിക്കനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഞാനിവിടെ ചോറെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റീനി. ഇനി നമുക്ക് അങ്ങനെ ചിക്കനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് നമ്മൾ മാറ്റി വെച്ച ചോറില്ലേ അതിലേക്ക് തന്നെ ഇട്ടിട്ട് അടിയിൽ നല്ല മസാല ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ചോറെല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ മതി. ഇത് നമ്മൾ സാധാ മന്തി നമ്മൾ കഴിക്കുന്നല്ലേ, അതിനേക്കാൾ കുറച്ച് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാവേ. നല്ല പാങ്ങുണ്ടായി ഒരു ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാവേ. അപ്പം നിങ്ങൾ എന്തായെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഞാനിത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നിയതവേ, ഇങ്ങനെ ഒരു ഷെസ്വാൻ ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കാം അങ്ങനെ സോസ് ആക്കിയിട്ടെന്ന്. ഞാൻ അന്ത് യൂട്യൂബിൽ അടിച്ചു നോക്കി, നമുക്ക് യൂട്യൂബിൽ ഇങ്ങനത്തെ മന്തി ഒന്ന് കണ്ടിട്ടാവേ. അപ്പം അതിനോണ്ട് ഇത് യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മന്തി. അപ്പം നിങ്ങൾക്കിത് എന്തായെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഫുഡ് അടിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെന്ത്, നമ്മളെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയല്ലേ, അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലും അതും ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടാവേ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കാനെല്ലാം കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് അലഹമ്ദുലില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കണവേ. പിന്നെ ഈ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കണം. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.